ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ മണി പ്ലാന്റ് പോലത്തെ പ്ലാന്റുകൾ ചട്ടിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് മോസ് പോൾ. ഇത് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പി വി സി പൈപ്പിൽ കയറ് ചുറ്റിയിട്ട്, അതുപോലെ പി വി സി പൈപ്പിലോ അല്ലെങ്കിൽ സ്റ്റിക്ക് വുഡിൻ്റെ സ്റ്റിക്കിലോ ഒക്കെ ചകിരി വെച്ച് കെട്ടിയിട്ടൊക്കെ പല രീതിയിലും മോസ് പോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിന്ന് ഈ ഒരു സപ്പോർട്ടീവ് സ്റ്റിക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കാർപ്പൻറ്റേഴ്സിൻ്റെ വുഡ് വേസ്റ്റാണ്. അതായത് കാർപ്പൻ്റർമാരായിട്ടുള്ള കാർപ്പൻറ്റേഴ്സിൻ്റെ ഷെഡിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വുഡിൻ്റെ മരത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്നിവിടെ ഇതുണ്ടാക്കുന്നത്. സാധാരണ വേസ്റ്റ് നമ്മൾ കത്തിക്കാറാണ്, അതല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലൊരു വളമായിട്ടും അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഈ സപ്പോർട്ടിങ് സ്റ്റിക്ക്, അതായത് മോസ് പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു നെറ്റാണ്. ഇത് ഒരു ഫൈബറിൻ്റെ നെറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ റോള് ചെയ്തിട്ട്, ആ ഒരു നമുക്ക് എത്രയാണോ റോള് ചെയ്യണം അതിൻ്റെ ആ ഒരു റൗണ്ടിൻ്റെ അളവ് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ അതിൽ ഇന്നറായിട്ട് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട്, കാരണം അതല്ലെങ്കിൽ ആ നെറ്റിൻ്റെ ഹോളിൻ്റെ ഹോളിലൂടെ നമ്മുടെ വുഡിൻ്റെ വേസ്റ്റ് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൊല്യൂഷനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഇന്നറാണ്. അപ്പോൾ ആ ഇന്നർ എന്ന് പറയുന്നത് നമ്മുടെ മീൻ പിടിക്കുന്ന വലയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയൊരു വലയാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വാങ്ങിയിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇന്നറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഇന്നറ്, ഈ കട്ട് ചെയ്തെടുത്ത ഇന്നറ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നെറ്റിൻ്റെ മുകളിൽ വിരിച്ച് കൊടുക്കുക, നന്നായിട്ട് വിരിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വുഡിൻ്റെ വേസ്റ്റുകൾ, ആ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ ഇതിലിട്ട് കൊടുക്കുക, ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുക, എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രൂപത്തിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നത് നമ്മുടെ മോപ്പിൻ്റെ സ്റ്റിക്കാണ്. ഇതൊക്കെ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 10 രൂപ മുതലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു താഴ്ഭാഗം ഇത് ഷാർപ്പ് ചെയ്യണം, മണ്ണിലോട്ട് താഴ്ത്തി വെക്കാനുള്ളത്. ഇതിന് മുകളിലുള്ള ആ പ്ലാസ്റ്റിക്
ആ കോട്ടിങ് അതായത് ലാമിനേഷൻ ഉണ്ട്, പല ഡിസൈനിലും കിട്ടും, അതൊരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. ഇനി നമ്മൾ ഇതിങ്ങനെ പതുക്കെ റൗണ്ട് ഷേപ്പിൽ കൊടുന്ന് വെച്ചിട്ട് ഒരു നേരിയ കമ്പി കൊണ്ട് ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് കെട്ടി വയ്ക്കുക. നല്ലോണം ടൈറ്റായിട്ട് വേണം കെട്ടാനായിട്ട്. ഇതിന് ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റൊന്നല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു റിസ്കി ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇനി നമ്മളിത് ലോക്ക് ചെയ്യാനായിട്ട് ചെറിയ ടൈ വാങ്ങിക്കാൻ കിട്ടും. ടൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് എല്ലാ സൈഡും ലോക്ക് ചെയ്ത് പോവാം. ഈ രണ്ട് നെറ്റും കൂടി കൂട്ടി ഈ ടൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ടൈ തന്നെ വേണമെന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കയർ വെച്ചിട്ടോ ചെറിയ കമ്പികൾ വെച്ചിട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം വേഗം ലോക്ക് ചെയ്ത് പോവാം. നല്ലപോലെ ടൈറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട്. ഇനി ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും ഇതിലൂടെയൊക്കെ ചെടികൾ വളർന്ന് കയറോ വേര് ഇതിലൂടെയൊക്കെ പിടിക്കോ എന്നൊക്കെ. ഒരു സംശയം വേണ്ട, ഇതിലൂടെയൊക്കെ അതിൻ്റെ വേര് മണി പ്ലാന്റ് ആയിക്കോട്ടെ ഏത് വള്ളിച്ചെടികൾ ആണെങ്കിലും ഇതിൻ്റെ അകത്തിലൂടെ വേര് കടന്ന് ചെന്ന് അതിനെ പിടിച്ച് ആ പ്ലാന്റിനെ പിടിച്ച് നിർത്തും. യാതൊരു സംശയം വേണ്ട. പിന്നെ നമ്മൾ ഇൻഡോറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് മഴ കൊള്ളുന്ന ഒരു വിഷയമോ അതിനെങ്കിൽ മഴ നനഞ്ഞാൽ ചീഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ ആ സ്മെല്ല് വരാനൊന്നും ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഇൻഡോറിൽ യൂസ് ചെയ്യുമ്പോൾ, ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മഴ ചെറുതായിട്ടൊക്കെ ഈർപ്പം, ചെറുതായിട്ടല്ല നല്ലപോലെ ഈർപ്പം, ചെറുതായിട്ടൊന്ന് ഈർപ്പം തട്ടിയാൽ കുഴപ്പമില്ല, നല്ലപോലെ നിൽക്കാതെ പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ഇൻഡോറിൽ വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതുപോലത്തെ പ്ലാന്റൊന്നും നമ്മൾ ഒരിക്കലും ഔട്ട്ഡോറിൽ കൊണ്ടുവയ്ക്കില്ലല്ലോ. മണി പ്ലാന്റ് പോലത്തെ പ്ലാന്റുകൾ ഒന്നും നമ്മൾ ഔട്ട്ഡോറിൽ കൊണ്ടുവയ്ക്കില്ല, നമ്മൾ ഇൻഡോറായിട്ടാണ് യൂസ് ചെയ്യുന്ന പ്ലാന്റുകൾ. ഓവർ വെയിലോ അല്ലെങ്കിൽ വെള്ളമോ തട്ടിക്കാൻ ചീഞ്ഞു പോകും. അപ്പോൾ നമ്മളത് ഇൻഡോറിൽ തന്നെ വെക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഇതൊക്കെ നമ്മൾ കത്തിച്ച് സാധാരണ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ അവരുടെ ഷെഡിൽ പോയി കഴിഞ്ഞാൽ പലരും അത് കത്തിക്കാനായിട്ടാണ് കൊണ്ടുപോവാറ്. അപ്പോൾ ഇതുപോലത്തെ ഉപയോഗങ്ങളൊക്കെ ഇതിനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ ടൈ നിങ്ങൾക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈ വാങ്ങാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലാരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ വീൽ ടൈ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതിൻ്റെ ചെറുത് വാങ്ങിച്ചാൽ മതി ഒരു പാക്കറ്റിന്.
എഴുപത് 60 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ ഇതിന് 100 പീസൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈ വെച്ച് ലോക്ക് ചെയ്ത് ഫിനിഷിംഗ് ആയി. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ വേസ്റ്റൊക്കെ താഴേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മുടെ ചകിരിയുടെ തൊണ്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ എൻഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മളത് കുത്തനെ വെക്കുമ്പോൾ അത് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ലോക്കായിട്ട് നമ്മൾ ഇത് കൊടുക്കുക. ഇത് അകത്തോട്ട് ലോക്കായിട്ട് വെക്കുക. നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ വെക്കണം. ഇനി നമ്മൾ നേരത്തെ നെറ്റിൻ്റെ ബാലൻസ് ഉള്ളതാണ്, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ സ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ കടത്തി നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ചകിരിയുടെ തൊണ്ട് പോരാതിരിക്കാൻ വേണ്ടി, പുറത്തോട്ട് പോരാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടീവായിട്ട് നെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കാണാനായിട്ട് ഭംഗിയും ഉണ്ടാവുകയും ചെയ്യും. ഒരു പ്രൊട്ടക്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതും തന്നെ ടൈ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ടൈ വെച്ച് ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സമയവും ലാഭമാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ 4 സൈഡും നമ്മൾ ടൈ വെച്ച് ലോക്ക് ചെയ്യുക. ഇനി ഇതേ മെത്തേഡ് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വൃത്തിയായിട്ട് തന്നെ നമുക്ക് തോന്നും. നമ്മൾ ചെയ്ത ആ ഒരു വർക്കിന്, നമ്മൾ ചെയ്ത ആ ഒരു പ്രൊജക്റ്റിന് നമുക്കൊരു വൃത്തിയായിട്ട് നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം തോന്നും. നല്ലൊരു എന്താ പറയുക, നമുക്ക് ഏത് ഒരാളുടെ മുമ്പിലും നമ്മളത് കൊണ്ടുവച്ചാൽ നമ്മളൊരു മോശം രൂപത്തിൽ അവർക്ക് തോന്നില്ല, ഫീൽ ചെയ്യൂല. കാരണം നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഫീൽ തന്നെ നമുക്കിതിന് കിട്ടും. പിന്നെ നിങ്ങൾക്കിതൊരു ബിസിനസ്സും കൂടി ആക്കി മാറ്റാം. കാരണം ചെറിയ ചെറിയ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷോപ്പുകളിൽ നഴ്സറി ഷോപ്പുകൾ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ കൊണ്ടുകൊടുത്താൽ അവരിതെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഒരു വരുമാന മാർഗമായിട്ട് ഇതിനെ കാണാം. ഈ ടൈയൊക്കെ നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ബാലൻസ് വരുന്നതൊക്കെ. ആ ഭാഗം ലോക്ക് ചെയ്തു. താഴ്ഭാഗം ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ മുകളിലും നിങ്ങൾ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ വെച്ചിട്ട് ടൈ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. മുകൾ ഭാഗത്തും ഞാൻ ചകിരി വെച്ചിട്ട് തന്നെയാണ്, തുണ്ട് വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻഡ് ഭാഗത്ത്, അതായത് മണ്ണിലോട്ട് വെക്കുന്ന സ്റ്റിക്കിൻ്റെ എൻ്റെ ഭാഗം ഷാർപ്പായിരിക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഈ ഭാഗത്ത്, ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്ത ഭാഗത്ത് നമ്മളൊരു കവറിൻ്റെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് ഒരു ടൈയും കൂടി വെച്ചിട്ട് വേണം മണ്ണിലോട്ട് ഇറക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ മണ്ണിലാകുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ ചീഞ്ഞു പോകാനും അല്ലെങ്കിൽ ചെയറൊടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഒരു കവറിങ്, ഒരു പ്ലാസ്റ്റിക് കവറിങ് വേണമെന്ന് പറഞ്ഞത്. ഇനി വളരെ ഈസി ആയിട്ട് തന്നെ ഇത് മണ്ണിലോട്ട് കുത്തി ഇറക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.